യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 48-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യും, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. ഇവിടെ പ്രവാചകനായ യെശയ്യാവ് പരിശുദ്ധാത്മ നിയോഗത്തോടെ ദൈവത്തിൻ്റെ ജനത്തോട് പ്രവചിക്കുന്ന ഒരു പ്രവചന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. നമ്മുടെ ജീവിതം എന്നും ഒരേപോലെ പോയാൽ പറ്റത്തില്ല. പറ്റുമോ? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം വരണമെന്ന്? ഞാൻ ഈ ഉപവാസത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എൻ്റെ ഉള്ളിൽ തന്ന ബോധ്യം, ഒരു വലിയ മാറ്റം കർത്താവ് നമുക്ക് തരാൻ പോകുന്നു എന്നുള്ളതായി. ഒരേപോലെ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾക്ക് ദൈവം വലിയ മാറ്റം തരാൻ പോവുകയാണ്. ഇവിടെ ദൈവത്തിൻ്റെ ജനത്തോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ പോകാൻ ഞാൻ തീരുമാനിച്ച ഒരു വഴിയുണ്ട്. ദൈവം സംസാരിക്കാം, നിങ്ങൾക്ക് പോകാൻ ഞാൻ തീരുമാനിച്ച ഒരു വഴിയുണ്ട്. ആ വഴിയെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചിക്കുക. അതിനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നീ ദൈവത്തിൽ നിന്ന് ചില അഭ്യസനങ്ങൾ പ്രാപിക്കണം. സ്തോത്രം. വാക്യം ശ്രദ്ധിക്കണം. ശുഭകരമായി പ്രവർത്തിക്കാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിലൂടെ നിന്നെ നടത്തുകയും ചെയ്യുന്ന യഹോവ അരുളി ചെയ്യുന്നു. എത്ര പേർക്ക് ഉറപ്പുണ്ട്, ഞാൻ പോകേണ്ടുന്ന വഴി ദൈവം എനിക്ക് കാണിച്ചു തരും? ഈ ചില ആൾക്കാർ മറ്റൊരാൾ എങ്ങനെ രക്ഷപ്പെട്ടെ അത് നോക്കി ഇവരും രക്ഷപ്പെടാൻ കൊതിക്കുന്നവരുണ്ട്. ഒരാൾ ഒരു നല്ല തുണിക്കട തുടങ്ങി, ആ പുള്ളി ഭയങ്കരമായിട്ട് അങ്ങ് രക്ഷപ്പെട്ടു. അടുത്തൊരാളും പോയി എന്തോ തുടങ്ങരുത്, തുണിക്കട തുടങ്ങരുത്. ഒരാൾ ഒരു കോറി ബിസിനസ് തുടങ്ങി, അയാൾ ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടു. തിരുവല്ലയിലുള്ള എല്ലാവരും കൂടെ പോയി കോറി ബിസിനസ് തുടങ്ങരുത്, പരാജയപ്പെടും. സ്തോത്രം. പച്ചവെള്ളം വിറ്റ് കോടീശ്വരനായവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നും പറഞ്ഞ് എല്ലാവരും പച്ചവെള്ളം വിൽക്കരുത്, നമ്മൾ പച്ചവെള്ളം വാങ്ങിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത് അല്ലേ, മിനറൽ വാട്ടർ വാങ്ങിക്കുകയല്ലേ. ഒരാൾ ഇന്ന വഴി കൂടെ രക്ഷപ്പെട്ടു, അതുകൊണ്ട് ഞാനും ഇന്ന വഴി കൂടെ രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് അവർ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കരുത്. സ്തോത്രം. മറിച്ച് നമ്മളെക്കുറിച്ച് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്, ദൈവം എന്താണ് നമ്മളെക്കുറിച്ച് ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നത്. എനിക്കൊരു ദൈവാത്മാവ് ഒരു ബോധ്യം തരുന്നു, നീ താമസിയാതെ എത്തേണ്ട സ്ഥലത്ത് എത്തും. നിനക്ക് പോകേണ്ട കവാടം ദൈവം തുറന്നു തരും.